യൂട്യൂബ് ഇൻവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനിതാ മോർഫസിൻ്റെ ഒരു ബോട്ടിൽ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിലായാലും ഇതിന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണുള്ളതെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനായി യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് എടുക്കാം. ആക്രിലിക് എടുക്കാം, ഫാബ്രിക് ആയാലും നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ യൂസ് ചെയ്യുന്നതാണ് ഈ ബോട്ടിൽ ആർട്ടിന് കുറച്ച് ഭംഗി കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഒന്ന് ബേസ് കോട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതും ആക്രിലിക്കിൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് 100 rupees ആണ്. ഈ ട്യൂബിൽ വരുന്നത് 100 rupees ആണ് ഇതിൻ്റെ റേറ്റ്. ഞാനിതാ ബേസ് കോട്ട് ചെയ്യുവാണ്. ട്യൂബിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യാം. നമുക്ക് ആ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഒരു കോട്ടല്ല, രണ്ട് കോട്ടാണ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കോട്ട്, അത് ബേസ് കോട്ട് നല്ലതുപോലെ ഉണങ്ങിയിട്ട് രണ്ടാമതും ചെയ്യാം. ഞാനിത് അത് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ടേ. നമുക്കിനി വേണ്ടത് ഒരു ടൂത്ത് ബ്രഷാണ്. അതായത് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്ന ഓൾഡായിട്ടുള്ള ബ്രഷൊക്കെ കാണുമല്ലോ, അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ബ്രഷ് കാണുമല്ലോ, അതിലൊരെണ്ണം എടുക്കാം. അച്ചിരി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ബ്രഷാണ് ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിത് രണ്ട് കളറ് ആക്രിലിക്കിൻ്റെ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ ഓരോ ഒരു എന്ത് ചെയ്യാം, ഒരു ബ്രഷ് എടുത്തിട്ട് ഓരോ സ്പോട്ട് വീതം ആ രണ്ട് കളറും മാറ്റി മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഓരോ ഡ്രോപ്സ് എന്ത് ചെയ്യാം, നമ്മുടെ ആ ബോട്ടിലോട്ട് വെച്ച് കൊടുക്കാം. എന്നാൽ ഈ ഡ്രോപ്സിൻ്റെ അളവ് കൂടാൻ പാടില്ല കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആ പിങ്കും ഗ്രീനും ദാ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെറു പതിയെ പതിയെ താഴോട്ട് വലിക്കാം. ഒരു സൈഡിൽ നിന്ന് വേണം ചെയ്യാൻ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ പതിയെ പതിയെ ഒന്ന് താഴോട്ട് വലിച്ചു കൊടുക്കാം. ആ പെയിൻ്റൊക്കെ ഇങ്ങനെ വരുന്ന വിധത്തിൽ കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്യാം. കണ്ടോ, ഇനി എവിടെയെങ്കിലും പെയിൻറ്റ് ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അത് ശരിയാക്കി കൊടുക്കും കേട്ടോ. ഇനി അതുപോലെ നെക്സ്റ്റ് അപ്പുറത്തെ സൈഡും കൂടി എന്ത് ചെയ്യാം, നമുക്കതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മറു സൈഡും കൂടി ഫസ്റ്റ് ചെയ്തതുപോലെ ഓരോ കളേഴ്സ് വീതം താഴോട്ട് താഴോട്ട് വലിച്ചു പോകാം. അതായത് നമ്മളിവിടെ ഒരു ഫെതറിൻ്റെ ടെക്സ്ചറാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടേ. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി. ഇത് വളരെ ഈസിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. കണ്ടോ, ഇത് ഫെതറിൻ്റെ ആ ഒരു നല്ലൊരിത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നമുക്ക് അതിൻ്റെ സെൻറ്ററിലൊരു എന്ത് ചെയ്യാം, ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 3D ഗ്ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 15 rupees കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ സെൻറ്ററിൽ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ആ ആക്രിലിക്കിൻ്റെ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 3D ഗ്ലിറ്റർ കയ്യിലുള്ളത് കൊണ്ട് അത് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആ ഫേതറിൻ്റെ സെൻറ്ററിലൊരു സംഭവം ഇരിക്കത്തില്ലേ, അതാണ് കേട്ടോ ഇത്. കണ്ടോ, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡും 1-2 ഫെതർ കൂടി വരയ്ക്കാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരു കളർ മാത്രമാണെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം, അതല്ല മൾട്ടി കളേഴ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ചെയ്യാം. ഞാൻ രണ്ടാമത്തെ ഫെതർ ഇവിടെ വരയ്ക്കാൻ പോകുന്നു. ഞാൻ കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ഒരു 2-3 ഫെതർ അതിലോട്ട് വരച്ച് കൊടുക്കാം നമുക്ക്. ഇത് വളരെ ഈസിയാണ് കേട്ടോ. എന്തായാലും കുഞ്ഞു പിള്ളേർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത്, നമ്മൾ ആ ഡ്രോപ്സ് ഓരോ ഡ്രോപ്സ് വെച്ച് കൊടുക്കുന്ന പെയിൻറ്റിൻ്റെ ക്വാണ്ടിറ്റി, പെയിൻറ്റിൻ്റെ അളവ് കൂടാൻ പാടില്ല. പെയിൻറ്റിൻ്റെ അളവ് കൂടുവാണേൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് ഒലിച്ചു പോരുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഒരു നല്ലൊരു ഫെതറിൻ്റെ ടെക്സ്ചർ നമുക്ക് കണ്ടുവരാൻ പറ്റത്തുമില്ല. അപ്പോൾ ഞാൻ ആ 3rd ഫെതറും കൂടി ഇതിൽ വരയ്ക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിത് ബ്ലൂവും ഗ്രീനും ചൂസ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഔട്ട്ലൈനായിട്ട് കൊടുക്കാനായിട്ട് ഞാനൊരു പിങ്ക് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ട് കൊടുക്കാം.
പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഓരോ ഫെതർ വരച്ച് നല്ലതുപോലെ ഉണങ്ങിയിട്ട് വേണം അതിനെ എടുത്തിട്ട് അടുത്ത ഫെതർ വരയ്ക്കാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ പെയിൻ്റ് അല്ലേ, അത് മൊത്തം കൊളായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഉണങ്ങിയിട്ട് എന്നെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 3D ഔട്ട്ലൈൻ അതിൻ്റെ അതിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫെതറിൻ്റെ നടുക്കായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ബോട്ടിലെ 3 ഫെതറും വരച്ച് ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വർക്ക് ഇവിടെ തീർന്നിട്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നും കൂടെ നോക്കൂ കേട്ടോ. കണ്ടോ 3 ഫെതറും അല്ല സൂപ്പറായിട്ടുണ്ട്. ശരിക്കും നമ്മൾ റിയൽ ഫെതറിനേക്കാളും കുറച്ച് ഭംഗിയുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ദേ ഇതുപോലുള്ള ഒരു ലേസാണ്. ദാ റോസിൻ്റെയൊക്കെ നല്ലൊരു പിക്ചേഴ്സൊക്കെ ഉള്ളൊരു ലേസാണ്. ഇതിന് നമുക്ക് നെക്ക് പോർഷനിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ദേ ഒട്ടിച്ച് കൊടുക്കാം. ഇത് നമ്മൾ മീറ്റർ കണക്കിനാണ് മേടിക്കാൻ കിട്ടുന്നത് കേട്ടോ. സോ ഫാബ്രിക്കയുടെ ഗ്ലൂ ആണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പെയിൻറ്റ് അപ്ലൈ ചെയ്താലും മതിയാവും. ഞാൻ കഴിഞ്ഞ വീട്ടിലൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിത് ഈ ഫാബ്രിക്കയുടെ ഗ്ലൂ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 15 രൂപയാണ്. നമ്മൾ ബോട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഈ ഗ്ലൂ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അന്ന് നോക്കിക്കോളൂ. ഇനി ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബോട്ടിൽ വർക്കൊക്കെ ചെയ്ത് അത് നല്ലതുപോലെ, അതായത് കൂടുതൽ കാലം ഇരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് വാർണിഷ്. ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ സ്ലീക്ക് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് 73 രൂപയാണ്. സോ ഇതല്ലാണ്ട് ആക്രിലിക്കിൻ്റെ തന്നെ ഒരു പിക്ചർ വാർണിഷ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് യൂസ് ചെയ്താലും മതിയാവും. അത് ഇതിനേക്കാളും റേറ്റ് കുറവാവാനാണ് ചാൻസ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ബോട്ടിൽ അത്രയ്ക്കൊന്നും ഷൈനിങ് ഒന്നും കാണത്തില്ല. എന്നാൽ നിങ്ങൾ ഇതുപോലെ വാർണിഷൊക്കെ അപ്ലൈ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ആ ബോട്ടിൽ കാണാൻ ഒരു പ്രത്യേക ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഫർണിച്ചർ ഐറ്റംസൊക്കെ നമ്മൾ പുതിയതായിട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു ഒരു പ്രത്യേക ഷൈനിങ് കാണത്തില്ലേ, ഒരു ബ്രൈറ്റ്നസ്, ആ അത് ഇതിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഞാനിതാ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് ശേഷമുള്ള പിക്ചേഴ്സാണിത്. വാർണിഷ് അപ്ലൈ ചെയ്ത് ഒത്തിരി സമയം ഉണങ്ങാൻ വെച്ചിരിക്കണം. ഉണങ്ങാനായിട്ട് ഒത്തിരി സമയമെടുക്കും. സോ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഷുഗർ ബീഡ്സും കൂടി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഷുഗർ ബീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്രിലിക് പെയിൻറ്റിനെ ഓരോ സ്പോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയാവും. ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് ലിഫ്റ്റ് ചെയ്തോളൂ. നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ആ ഷുഗർ ബീഡ്സും കൂടി അതിൽ ഒട്ടിച്ചെടുക്കാം. ആ ബീഡ്സും കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് പോർഷൻ കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിതാ ഇതുപോലുള്ളൊരു ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ദേ അതിൻ്റെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് കോർന്നിരിക്കുന്ന ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ബോട്ടിൻ്റെ ആ മേൽഭാഗം കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ബീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മാലമുത്തൊക്കെ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്താലും മതിയാവും. ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ലിഫ്റ്റ് ചെയ്തോളൂ. നമ്മൾ ഇതുപോലത്തെ ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൽ ബീഡ്സ് വെച്ച് കൊടുക്കുവാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ, കാണാൻ നല്ല ലുക്കായിരിക്കും. ഞാനിതത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോയിൽ ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള, അതായത് വൈറലായിട്ടുള്ള ഒരു ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിലാട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതാ ഞാൻ ഇപ്പോൾ ചെയ്ത ബോട്ടിലാട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ നോക്കാവുന്നതാണ്. നോക്കിയിട്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ പിക്ചേഴ്സൊക്കെ ഇതിലോട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫോട്ടോസ് കാണാം. 6th പഠിക്കുന്ന ശിവഗംഗ എന്ന കൊച്ചുമിടിക്കാണ് ഈ ബോട്ടിലാട്ട് നമുക്ക് അയച്ചു തന്നത്. ഇത് 10th പഠിക്കുന്ന ആരതി എന്ന കൊച്ചുമിടിക്ക് അയച്ചു തന്നതാണ്.
ഇത് സെവൻത് പഠിക്കുന്ന ആദിത്യ എന്ന കൊച്ചുമിടിക്ക് അയച്ചിരുന്ന ബോട്ടിലാട്ടാണ്.